അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാഹ് വആലിഹി വസ്സഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ് അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فرشد قرآن قال الله عز وجل صلوات ربنا العلى بسلامه ابدا على اعلى الخلائق حبه الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ഏറ്റവും ആദരണീയരായ ശൈഖുന ഉസ്താദുൽ അസാതീദ് സിറാജുൽ ഉലമ ഹൈദറോസ് ഉസ്താദ് അവർകൾ, വന്ദ്യരായ സയ്യിദ് ബാഅലവി തങ്ങളടക്കം സദസ് നിറഞ്ഞിരിക്കുന്ന സദാത്തുക്കൾ, ഉലമാക്കൾ, സംഘടനാ സാരഥികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണവന്മാരെ, കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, പ്രിയപ്പെട്ട ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മഖ്ദൂമിയ ദഅ്‌വാ കോളേജിന്റെ തിരുമുറ്റത്ത് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട രാവും വെള്ളിയാഴ്ച രാവും എല്ലാം കൂടി സംഗമിച്ച് വല്ലാത്തൊരു സമ്പന്നമായ മുഹൂർത്തത്തിൽ സത്യവിശ്വാസികൾക്ക് കനത്ത പ്രതീക്ഷ നൽകുന്ന നിമിഷത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഏറെ ചൊല്ലാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഒന്ന് ചൊല്ലിയ എല്ലാവരും, اللهم انك عفو تحب العفو فاعف عني. اللهم انك عفو تحب العفو فاعف عني. ബഹുമാനപ്പെട്ട ഖാദിസിയുടെ ഉപാധ്യക്ഷനും നമ്മുടെ വേദിയിൽ ആത്മീയ പ്രഭാഷണം നടത്തുന്നവരുമായ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ബാക്കവി ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു പ്രഭാഷണത്തിന്റെ വേദിയല്ല. നീട്ടി പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരി ദിക്റിന്റെയും സ്വലാത്തിന്റെയും സർവോപരി ആത്മീയമായ അനുഭൂതിയുടെയും ഒരു സംഗമ വേദിയാണ് നമ്മുടെ പ്രാർത്ഥനാ സമ്മേളനം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് നൽകിയ മഹത്തായ ഒരു ഭാഗ്യമാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രാവ് വെള്ളിയാഴ്ച രാവുമായി സംഗമിച്ച ഈ വേള അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ബഹുമാനിച്ച രാവിനെ വളരെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെയധികം വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് പ്രതിസന്ധികളിൽ നട്ടം തിരിഞ്ഞ് ആത്മീയമായി ഒരു ദാഹം തീർക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിലാണ് നാം ഒരു മഹത്തായ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ കേരള മുസ്ലിം ജമാഅത്ത് എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ SYSന്റെ SSFന്റെ ഒക്കെ പിന്തുണയോടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ മുഴുവൻ സാന്നിധ്യവും സഹകരണവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹത്തായി വേദി സംഘടിപ്പിച്ചത്. നമ്മുടെ ഈ വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഉസ്താദുമാരുടെ ഉസ്താദായ നമ്മുടെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ വാക്കവി ഉസ്താദിന്റെയും ഏരൂര് ശംസുദ്ദീൻ മദനി അവരുടെയും അഹമ്മദ് ഷെരീഫ് ഫൈദിയുടെയും മുഹമ്മദ് ഫൈദി വെള്ളൂര് ഉമർ മുസ്ലിയാർ ഇങ്ങനെ തുടങ്ങി ഇസുദ്ദീൻ കാമിൽ സഖാഫി സാധുക്കളായ ഞങ്ങളുടെയൊക്കെ ഗുരുവര്യരാണ് അങ്ങ് കർണാടക സ്റ്റേറ്റിലും തമിഴ്നാട് സ്റ്റേറ്റിലുമുള്ള നിരവധി പണ്ഡിതന്മാരടക്കം അൽഹംദുലില്ലാഹ് ആയിരക്കണക്കിന് ആലിബീങ്ങളുടെ ഉസ്താദാണ് നമുക്കിപ്പോൾ വേദിയിൽ നേതൃത്വം നൽകി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു തന്ന ഞങ്ങളുടെ വന്ദ്യരായ ഗുരുവര്യർ ഷെയ്ഖുന സിറാജുൽ ഉലമ ഖാദിസിയുടെ അധ്യക്ഷർ കൂടിയാണ്. ഈ മഹാന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ മഹത്തുക്കളൊക്കെ ദുആയും അവരുടെ പിന്തുണയും ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല. ഇന്ന് ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യുന്നത് സാമ്പത്തിക മുന്നേറ്റമുള്ളവർക്ക് വലിയ ജാടകൾ കാണിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് അതുപോലെ വളരെ വലിയ കായികമായ മുന്നേറ്റങ്ങൾ നടത്തിയവർക്ക് അവിടെയൊന്നും സമാധാനം കാണുന്നില്ല. സമാധാനത്തിന് വേണ്ടി കേഴുന്ന ഒരു സാഹചര്യമാണുള്ളത്. സമാധാനത്തിന്റെയും ശാന്തിയുടെയും തീരമന്വേഷിച്ച് നടക്കുകയാണ്. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാം യഥാർത്ഥത്തിൽ ആത്മീയമായ പുരോഗതിക്ക് വളരെ പ്രാധാന്യം നൽകിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പൊരുത്തമുള്ള ആ മഹത്തായ ദീൻ ഈ ലോകത്ത് മനുഷ്യന് നൽകുന്നത് ഏറ്റവും വലിയ സമാധാനമാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചില്ലേ അള്ളാഹുവിന്റെ ദിക്ര, അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൽബിന് ശാന്തി നൽകുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അത് വളരെയധികം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആ വർദ്ധിപ്പിക്കുന്ന സമയം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി എളുപ്പമാവുകയും അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവന്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അവന് മുക്തി നേടാൻ കഴിയും. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം അരക്കിട്ടുറപ്പിച്ച മഹാന്മാർ അവർക്ക് ലോകത്തെന്ത് സംഭവിച്ചാലും ഈ ദുനിയാവിന്റെ വില അവർക്കറിയാവുന്നത് കൊണ്ട് ഈ ദുനിയാവിന്റെ താഴ്ച അവർക്ക് മനസ്സിലായത് കൊണ്ട് അവരുടെ മനസ്സിനെ അത് മതിക്കുന്നില്ല, അവരുടെ മനസ്സിൽ അത് ബേജാറാകുന്നില്ല. സാമ്പത്തിക രംഗത്ത് നിമ്നോന്നതമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം, സാഹചര്യങ്ങളിൽ അനുകൂലവും പ്രതികൂലവും ഉണ്ടാകാം, രാഷ്ട്രീയ രംഗത്ത് അനുകൂലവും പ്രതികൂലവും ഉണ്ടാകാം,
സാമൂഹ്യ രംഗത്ത് അറിയപ്പെടുകയും അറിയപ്പെടാതിരിക്കുകയും ചെയ്യാം. എന്തെല്ലാം സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായാലും പ്രതിസന്ധികളെ മുഴുവനും മറികടക്കാൻ കൽബുകൾക്ക് സമാധാനം വേണമോ? അല്ലാഹുവിലേക്ക് മടങ്ങണം, അല്ലാഹുവിന്റെ ദിക്കറിലേക്ക് മടങ്ങണം കേട്ടോ എന്റെ മുഅ്മിനീങ്ങളെ. ഈ രാത്രി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരു വലിയ വാർഷിക സമ്മേളനത്തിന്റെ വിവിധ പദ്ധതികളുമായിട്ടല്ല. എന്നാലും മഖ്ദൂമിയ എന്ന ദീനീ സ്ഥാപനം, ഖാദിസിയ എന്ന തെക്കൻ കേരളത്തിലെ വലിയ ഇസ്ലാമിക സമുച്ചയത്തിന്റെ ഭാഗമായി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ പ്രവർത്തിച്ചു വരുമ്പോൾ ഈ സ്ഥാപനത്തെ പരിചയപ്പെടാനും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ അറിയാനും ഇതിന്റെ കൂടെ പല വേദികളും ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഇന്നലെ മുതൽ വിവിധ സെഷനുകളായി ഈ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്, നസീഹത്തുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ മർമ്മപ്രധാനമായ ലക്ഷ്യം 23-ാം രാവ് അള്ളാഹു ഈ പ്രാവശ്യം വെള്ളിയാഴ്ച രാവായി നമുക്ക് തന്നു. മാത്രമല്ല മലബാറിന്റെ മേഖലകളിൽ വളരെ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തൽക്കാലം ഒരു ചെറിയ ഇടവേള പോലെയോ മറ്റോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ ഒരുമിച്ച് കൂടുന്നതിനൊരു തടസ്സവുമില്ലാതെ ഇങ്ങനത്തൊരു സദസ് കിട്ടിയപ്പോൾ ഈ മജ്ലിസ് അല്ലാഹുവിനോട് ദുആയിരുന്ന് പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങളൊക്കെയും നമ്മിൽ നിന്നങ്ങ് പിൻവലിക്കാൻ. നമുക്കറിയുമല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു വാർത്തയാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക പനി. അതിന്റെ പേര് തന്നെ പനി എന്നത് തിരിച്ചിടുന്നതാണ്, നിപ്പ എന്നാണ് പറയുക. ആ വൈറസ് വന്നപ്പോൾ ആ വൈറസിനെ പിടിക്കാൻ കഴിയുന്നില്ല, വൈറസിനെ കാണാൻ കഴിയുന്നില്ല. ആ വൈറസ് എന്തൊരു ഭീകരമായ വൈറസാണ്! ആളുകൾക്ക് ജനാസ നിസ്കരിക്കാൻ കൂടാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് അപകടകരമാണെന്ന് വിവരമുള്ള ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വാണിംഗ് ഉൾക്കൊള്ളുന്നതിന് പരിശുദ്ധ ഇസ്ലാമും അനുകൂലമാണ്, യാതൊരു സംശയമില്ല. ഒരു രാജ്യത്തൊരു അപകടമുണ്ടായാൽ ആ രാജ്യത്തേക്ക് ചേക്കേറുന്നതും രാജ്യത്തു നിന്ന് അപകടം പേടിച്ച് ഓടിപ്പോകുന്നതും രണ്ടും നിരുത്സാഹപ്പെടുത്തിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനാസ അടക്കാൻ ആളുകളില്ലാതെ, നിസ്കരിക്കാൻ ആളുകൾ കൂടാതെ വളരെ വലിയ കടപ്പാടുകൾ കാണിക്കേണ്ടുന്ന മാതാപിതാക്കളുടെ ജനാസകൾ മുന്നിൽ വെച്ചുകൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന മക്കളുടെ രംഗം ഒരു ചെറിയ ടെസ്റ്റ് ഡോസായി നാം ഈ കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞയാഴ്ച വളരെ ഭീകരമായി കണ്ടിരുന്നു. ഇപ്പോൾ അത് അൽഹംദുലില്ലാ ഒരുവിധം നിയന്ത്രണത്തിലായിട്ടുണ്ട്. പക്ഷേ ആര് നിയന്ത്രിച്ചു, എങ്ങനെ നിയന്ത്രിച്ചു, ആരാണ് ഇതിന്റെ അടിസ്ഥാന പ്രക്രിയയെ കുറിച്ച് മനസ്സിലാക്കിയത്, അതിന്റെ ആപ്റ്റായ മെഡിസിൻ ആരാണ് തന്നത്, എവിടുന്നാണ് അതിന്റെ പരിഹാരം ഇറങ്ങുന്നത്, ഒന്നും മനുഷ്യനത്ര ക്ലിയറായി പറയാൻ കഴിയുന്നില്ല. ഇന്റർനാഷണൽ മെഡിക്കൽ സയൻസിന്റെ മുഴുവൻ വേദികളും ഉപയോഗിച്ചിട്ട് അതിന് ശരിയുത്തരം പൂർണ്ണമായി രേഖപ്പെടുത്താൻ കഴിയാതെ അങ്കലാപ്പിൽ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആകാശത്തുകൂടി പറന്ന ഒരു ഫ്ലൈറ്റ്, മലേഷ്യൻ വിമാനം തകർന്നു തരിപ്പണമായിട്ടുണ്ടാകാം എന്നനുമാനിക്കുന്ന വിമാനം, മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ട വിമാനം എവിടെ പോയി എന്ന് കാണാൻ കഴിയുന്നില്ല. സദ്ദാം ഹുസൈൻ താമസിച്ച ബങ്കർ ഉണ്ടല്ലോ, ആ ബങ്കറിൽ ഊരിയിടുന്ന അടിവസ്ത്രത്തിന്റെ നൂല് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്ന, നാസയിലും പെന്റഗണിലും തലകുത്തി മറിഞ്ഞിട്ട് പോലും അതാ അമാ മലേഷ്യന്റെ വിമാനം എവിടെയെന്ന് കാണാൻ കഴിഞ്ഞില്ല. അവസാനം ഔദ്യോഗികമായി അന്വേഷണം നിർത്തുന്നു, തെരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്ന് പറയാൻ നിർബന്ധിതമായ ഒരു സാഹചര്യമുണ്ടായെങ്കിൽ നിപ്പ വൈറസ് ഭീതി പരത്തി ആശങ്ക പരത്തി നമ്മുടെ നാട്ടിൽ വലിയ വിഷമങ്ങൾ ഉണ്ടായപ്പോൾ
അതിനെ പർവ്വതീകരിച്ച് സോഷ്യൽ മീഡിയകളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഭീതിപ്പെടുത്തുകയും അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഞാനും നമ്മുടെ സിദ്ദീഖ് സഖാഫി ഇവിടെയുണ്ട്, തിരുവനന്തപുരം ജില്ലാ എസ് വി എസിന്റെ പ്രസിഡന്റ്, അതുപോലെ ഫാറൂഖ് നഈമി കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന്റെ യു എ ഇ പ്രസിഡന്റിന്റെ ഗസ്റ്റായി ഒരു മാസത്തെ പ്രോഗ്രാമിന് പോയിട്ട് വന്നതാണ്. യു എ ഇയിൽ അവിടെ പച്ചക്കറിയും പഴങ്ങളും കേരളത്തിൽ നിന്ന് വരുത്തുന്നത് നിരോധിച്ചു. ആരെങ്കിലും പനിയുമായി യു എ ഇയുടെ എയർപോർട്ടുകളിലോ മസ്കറ്റിലോ ബഹ്റൈനിലോ വന്നിറങ്ങിയാൽ അവരെ പ്രത്യേക കൗണ്ടറിലേക്ക് മാറ്റണമെന്ന് തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ അത്ര വലിയ തീരുമാനങ്ങൾ വരത്തക്ക രീതിയിൽ ഈ വൈറസ് പരന്നു എന്നതിൽ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം സംശയമാണ്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ പർവ്വതീകരിച്ച് വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയും അങ്ങനെ അറബ് രാജ്യങ്ങളും തൊഴിൽ തരുന്ന രാജ്യങ്ങളുമൊക്കെ അറിയുകയും അവർ കടുത്ത ചില തീരുമാനങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഇതിന്റെ ഗൗരവം കുറച്ച് കാണാൻ കഴിയില്ല. എവിടെ പോയി ഈ ഫ്ലൈറ്റ്? നൂറുകണക്കിന് ആളുകളെയും കൊണ്ട് യാത്ര ചെയ്ത ഫ്ലൈറ്റ് എവിടേക്ക് മറഞ്ഞു? എത്ര വലിയ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്! ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് എല്ലാ അറബ് രാജ്യങ്ങളിലും ഇനി വ്യത്യസ്ത അറബേതര രാജ്യങ്ങളിലും ഇരുന്ന് ആളുകൾ തത്സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഫാറൂഖ് നഈമി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ആത്മീയ മജ്‌ലിസിന്റെ ദിക്ര സദസ്സുകളിൽ ഇവിടെ ചൊല്ലുന്നതോടൊപ്പം തന്നെ അവിടെ ഇരുന്നു കൊണ്ട് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് കേൾക്കുമ്പോൾ അതിന്റെ കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈലിലൂടെ കേട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒരുമിച്ച് കൂടി 23-ാം രാവ് മിക്കവാറും രാജ്യങ്ങളിൽ ഇതേ ദിവസം തന്നെയാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് സംഗമിക്കുന്ന ഇവിടെ കാണുന്ന ആയിരക്കണക്കിന് ആളുകളെക്കാൾ എത്രയോ ആയിരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിനോട് പ്രതിപത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംഗമിക്കുകയാണ്. അല്ലാഹുവേ, നമുക്ക് കാര്യമായി ദ്വാരക്കാ പടച്ചറപ്പിനോട് റബ്ബേ, ഞങ്ങൾ നിന്റെ പരീക്ഷണം ഏറ്റുവാങ്ങാൻ കൽപ്പുള്ളവരല്ല ദാദാ, നിന്റെ ഒരു ചെറിയ പരീക്ഷണം പോലും സാധുക്കളായ ഞങ്ങൾ കേറ്റുവാങ്ങാനുള്ള പവർ ഇല്ല. അതുകൊണ്ട് നിന്റെ പരീക്ഷണമല്ലാതെ ലോകത്തൊരു ഷർറും വരില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഖൈറും ഷർറും നിന്റെ ഭാഗത്തു നിന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീകൾ. അതുകൊണ്ട് നാഥാ, നിന്റെ പരീക്ഷണമായി വലിയ ഭീതി വരുത്തുന്ന മയ്യത്തടക്കാൻ പോലും ആളുകൾ കൂടാതെ, മയ്യത്ത് നിസ്കരിക്കാൻ ആളുകൾക്ക് കൂടാൻ കഴിയാത്ത ഒരുമിച്ച് കൂടിയ മഹത്തായ മജ്ലിസുകൾ സംബന്ധിക്കാൻ മലബാറിന്റെ മേഖലകളിൽ അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ലഭ്യമാകാത്ത തരത്തിൽ ആ രീതിയിലുള്ളൊരു വിഷമകരമായൊരവസ്ഥ, റബ്ബേ ഞങ്ങൾക്ക് നീ അങ്ങ് പിൻവലിക്കണം. അല്ലാ ഉറക്കാമീം പറയുക, ഇവിടെ നിന്ന് ദ്വായിരക്കുന്നത് മൈക്രോഫോണിന്റെ മുമ്പിൽ നിന്ന സൗകര്യത്തിലാണ്. മജ്ലിസിലിരിക്കുന്നത് വലിയ വലിയ സദാത്തുക്കളും മാലിമീങ്ങളുമാണ്. നിങ്ങൾക്കറിയോ, മഹദറത്തുൽ ബദരിയയുടെ ബൈത്ത് ചെല്ലാൻ ഇവിടെ ബുർദ സംഘത്തിൽ നല്ല ഈണത്തിൽ ചെല്ലുന്ന വളരെ പ്രത്യേകമായ നല്ല ശൈലിയിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അതേ സമയത്ത് ഹാമിദ് യാസീൻ ജൗഹരിയുടെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. അവരാരുമല്ല ബൈത്ത് ചൊല്ലിത്തന്നത്, രണ്ട് സയ്യിദുമാരാണ്. അങ്ങനെ വളരെ പ്രാധാന്യത്തോടെ സാദാത്തുക്കളെ അണിനിരത്തിക്കൊണ്ട് ആലിമീങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള മഹത്തായ വേദിയാണ്. അതുകൊണ്ട് നമുക്കൊരുമിച്ച് മനസ്സാന്നിധ്യത്തോടെ പറയാം, റബ്ബേ നിന്റെ പരീക്ഷണമാണ്. മുൻഗാമികളെ പോലെ ആ പരീക്ഷണത്തെ എതിരേൽക്കാൻ, പരീക്ഷണത്തെ നേരിടാൻ പവറുള്ള ഈമാനുള്ളവരല്ല സാധുക്കളായ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ, പരീക്ഷിക്കല്ലേ റബ്ബേ, നീ ഇതിനെക്കാളും വലിയ കടുത്ത പരീക്ഷണം തന്നാലും അത് നിന്റെ ഭാഗത്തു നിന്നുള്ള നീതി മാത്രമാണ് അല്ലാ. കാരണം അത്രത്തോളം അനുസരണക്കേട് കാണിക്കുന്ന അടിമകളാണ് സാധുക്കളായ ഞങ്ങൾ.
കുറ്റങ്ങളും കുറവുകളും വന്നു പോയത് ധാരാളമാണ്. മല പോലത്തെ വലിയ പാപങ്ങൾ ചെയ്തവരാണ്. നീ ഞങ്ങള് കാണിക്കുന്ന ദൂർത്തിന്റെയും ഇസ്ലാമിക വിരുദ്ധ സംസ്കാരത്തിന്റെയും തോതിവാസങ്ങളുടെയും പാപങ്ങളുടെയും കണക്ക് നോക്കിയാൽ ഞങ്ങൾക്ക് ഈ വൈറസ് മാത്രമല്ല, എന്തിറക്കിയാലും നിന്റെ ഭാഗത്ത് നിന്നുള്ള നീതി മാത്രമാണ് അല്ലാ. പക്ഷേ നിനക്ക് നിന്റെ നീതിയോടൊപ്പം വളരെ വലിയ പാപങ്ങളെ കവർ ചെയ്യാൻ പറ്റുന്ന ഔദാര്യം നിനക്കുണ്ടല്ലോ അല്ലാ. ഈ സാധുക്കളായ ഞങ്ങൾക്ക് നിന്റെ ഔദാര്യം കൊണ്ട് ഈ കടുത്ത പരീക്ഷണമടക്കം, അല്ലല്ല കടുത്ത പരീക്ഷണമൊന്നുമല്ല, ചെറിയ പരീക്ഷണമാണ്. നിന്റെ ചെറിയ പരീക്ഷണത്തിന്റെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ ഈ അടിമകൾക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് നാഥാ, ഞങ്ങളിലുള്ള ദാക്കിരീങ്ങളെ തവസ്സുലാക്കി, ഔലിയാക്കളെ തവസ്സുലാക്കി, സദാത്തുക്കളെ തവസ്സുലാക്കി, സർവോപരി ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി പ്രതീക്ഷിക്കുന്ന ഈ മഹനീയ മജ്‌ലിസിനെ തവസ്സുലാക്കി, മഖ്ദൂമിയ എന്ന വിജ്ഞാന ഗേഹത്തിന്റെ തിരുമുറ്റത്ത് വച്ച് ഖാദിസിയയുടെ വിവിധ സംരംഭങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഷൈഖുനായുടെ തിരുസപക്ഷത്തിൽ വച്ച് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ദുആയിരക്കുന്നു, നാഥാ നിന്റെ ഔദാര്യം ഈ പാപികൾക്ക് വിതരണം ചെയ്യണേ അല്ലാ. നിന്റെ ഔദാര്യം വിതരണം ചെയ്യണം റഹ്മാനേ, നിന്റെ ഔദാര്യം വിതരണം ചെയ്യണം റഹ്മാനേ. നമുക്കൊരു മൂന്ന് പ്രാവശ്യം കൂടി മനസ്സിൽ നല്ല സാന്നിധ്യം ഉറപ്പിച്ചു ചൊല്ലാം. എന്താണ് ലൈലത്തുൽ ഖദ്റിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ദിക്ർ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ, പടച്ചവനെ നിശ്ചയം നീ വിട്ടുവീഴ്ച മാപ്പ് ചെയ്യുന്നവനാണ്, എല്ലാം പുറത്തു തരുന്നവനാണ്, നീ എല്ലാം പരിഹരിച്ചു തരുന്നവനാണ്. മാത്രമല്ല തുഹിബ്ബുൽ അഫ്വാ, അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഇന്നക അഫൂ. വലിയവര് അവർക്ക് സീറ്റില്ലാതെ വന്നപ്പോ കുട്ടികളെ നമ്മളൊരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെല്ലാവരും അച്ചടക്കത്തോടെ നിന്ന് നല്ല മാനസികമായ സാന്നിധ്യത്തോടെ ഒരു മൂന്ന് പ്രാവശ്യം കൂടി ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا يا كريم يا رحيم يا الله. ഇരുന്നോളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൽ സമർപ്പിക്കുക.
ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ കൽബിനോട് ആദ്യമായും രണ്ടാമത് നിങ്ങളോടും പറയാനുള്ളത്, അല്ലാഹു തആല വിധിച്ച ഒരൊറ്റ സംഭവം ഇവിടെ ആർക്കും തട്ടാൻ കഴിയില്ല. വലാ